ഇതാണ് ജനക്പൂർ, സീതാദേവിയുടെ ജനക മഹാരാജാവിൻ്റെ സ്ഥലമാണിത്. ഇതാണ് കലപ്പയൽ ഉഴുന്ന സമയത്ത് സീതാദേവിനെ കിട്ടുന്നതായിട്ടുള്ള കഥ. ജനക മഹാരാജാവാണ്, സീതാദേവി ജനിച്ചത് ഇവിടെയെന്നാണ് ഇവർ പറയുന്നത്. ഇതാണ് സീതാദേവി ജനിച്ച സ്ഥലം. ഇതാണ് സീതാദേവി ജനിച്ച സ്ഥലം. പാട്നയിൽനിന്ന് ഏകദേശം ഒരു 140 കിലോമീറ്ററോളം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ സ്ഥലം. ബീഹാറിൽ നിന്ന് ഏകദേശം ഒരു 130 കിലോമീറ്ററോളം സീതാമാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെയാണ് ജനക മഹാരാജാവ് ഉഴുതിയതും നില ഉഴുതുന്ന സമയത്ത് സീതാദേവിനെ കിട്ടിയെന്നാണ് ഇവിടെ അതാണെന്ന് പറയപ്പെടുന്നത്, ഈ സ്ഥലത്ത് നിന്നാണെന്ന് പറയപ്പെടുന്നത്. അന്നദാന ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് കാണാം നിങ്ങൾക്ക്. അമ്പലം പ്രദക്ഷിണ വയ്ക്കുന്നത് നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. പ്രദക്ഷിണ വഴിയാണിത്. സീതാദേവിയുടെ അമ്പലത്തിൻ്റെ പുറകുവശമാണിത്. ആ ഉഴുന്നേൻ്റെ കഥ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സ്റ്റോറി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് കലപ്പയൽ ഉഴുതുന്ന സമയത്ത് സീതാദേവിനെ കിട്ടുന്നതായിട്ടുള്ള കഥ. ജനക മഹാരാജാവാണ്, അത് ഋഷികളെയും എല്ലാവരെയും കാണാം. ശിവനെ ഭജിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓഹോ
पानी के झापा घर उपला है ना സീതാകുണ്ടാണ് ഈ കാണുന്നത്. സീതാദേവി സ്നാനം ചെയ്തിട്ടുള്ളതാണെന്നാണ് ഇവിടുന്നവർ പറയപ്പെടുന്നത്. ഇവിടെ അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. ചെറിയൊരു തടാകം പോലെ ഒരു കുളമാണ്, വലിയൊരു കുളമാണിത്. നല്ല വലിപ്പമുണ്ട്. ഇത് സീതാകുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. സീതാദേവി ഇവിടുന്ന് സ്നാനം ചെയ്തു ഇവിടുന്ന് കുളിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് ക്ഷേത്രങ്ങളുണ്ട്. സീതാദേവിയുടെ അമ്പലമാണ്, സീതാദേവി ജനിച്ച സ്ഥലത്തിൻ്റെ അടുത്തുള്ള സീതാദേവിയുടെ അമ്പലം. സീതാദേവി ജനിച്ചത് ഇവിടെയാണെന്നാണ് അവർ പറയുന്നത്. കുറച്ച് മുന്നേ നമ്മൾ അവിടെ പോയപ്പോൾ അവർ പറയുന്നു അവിടെ ആശ്രമമായിരുന്നു, അവിടെ യാഗമൊക്കെ നടത്തിയിട്ടുള്ള ആശ്രമമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട്. ശിവഭഗവാന്റെ പ്രതിഷ്ഠയുണ്ട് ഇവിടെ. ദുർഗാദേവിയുടെ പ്രതിഷ്ഠയുണ്ട്. ഇവിടെയാണത്രേ ഇതാണ് ജനക്പൂർ. സീതാദേവിയുടെ ജനക മഹാരാജാവിൻ്റെ സ്ഥലമാണിത്. ജനക്പൂർ വളരെ മനോഹരമായിട്ടുള്ള സ്ക്രിപ്റ്റ്, അതിൻ്റെ വർക്കുകളൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. വളരെ ഭക്തി നിർഭരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ. നിറയെ സീതാരാമൻ്റെ പാട്ടുകളും ഭജൻസും ഒക്കെ നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് കേൾക്കാം.
ജനക മഹാരാജാവിന്റെ രാജധാനിയാണ് നിങ്ങൾ ഈ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സീതാദേവിയുടെ അമ്പലം കാണാം, പ്രതിഷ്ഠ കാണാം. ജാനകി മന്ദിർ എന്നാണ് പറയുന്നത്. ജനക മഹാരാജാവിന്റെ കയ്യിലായിരുന്നു ഇതെല്ലാം. പാട്നയിലാണ് നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചു വന്നിട്ടുണ്ടായിരുന്നു ആ ജനിച്ച സ്ഥലം. അവിടെ ജനിച്ചിട്ട് ഇവിടെയാണ് സീതാദേവി വളർന്നത്. ഈ രാജ കൊട്ടാരത്തിലാണ് സീതാദേവി വളർന്നത്. വലിയൊരു കൊട്ടാരം തന്നെയാണിത്, അതിമനോഹരമായൊരു കൊട്ടാരം. വളരെയധികം പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഭക്തിയും ആ ഒരു പോസിറ്റീവ് എനർജിയും നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റും. പാട്നയിൽ നിന്ന് വന്നാലാണ് ഇങ്ങോട്ട് വരാൻ എളുപ്പം. ഏകദേശം പാട്നയിൽ നിന്ന് രണ്ടര മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ജാനകി മന്ദിരം ഉള്ള സ്ഥലത്തെത്താം. ജനക മഹാരാജാവിൻ്റെ സ്ഥലം ജനക്പൂർ എന്ന സ്ഥലത്തേക്ക് എത്താവുന്നതാണ്. ഇതാണ് പ്രധാന ക്ഷേത്രം. സാളഗ്രാമങ്ങളാണ്, ലക്ഷക്കണക്കിന് സാളഗ്രാമങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.